നമസ്തേ. ഇത്തവണ വലിയ നോമ്പിൻ്റെ ആദ്യ ദിവസം അനുരഞ്ജനത്തിൻ്റെ പ്രധാന കാർമ്മികനായി നിന്നുകൊണ്ട് ആശ്രമത്തിലെ അബ്ബ നൽകിയ ചെറിയ പ്രബോധനത്തിലെ ഒരു വരി ഇപ്രകാരമായിരുന്നു: നോമ്പ് പിശാചനോടുള്ള പോരാട്ടത്തിൻ്റെ കാലമാണ്. യേശുവിൻ്റെ നോമ്പിനെക്കുറിച്ചുള്ള വേദപുസ്തക പരാമർശവും സഭാപിതാക്കന്മാരുടെ പാഠങ്ങളുമെല്ലാം അതുറപ്പിച്ച് പറയുന്നു. പക്ഷേ ഇന്ന് പിശാചെന്നോ അദൃശ്യ പോരാട്ടമെന്നോ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കാലഹരണപ്പെട്ട ചിന്താഗതികളാണെന്ന് നമുക്ക് തോന്നും. നാം ഗൗരവമായി അതിനെ കാണാറില്ല. ശരിക്കും കാര്യങ്ങൾ കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് അന്ധകാര ലോകത്തിൻ്റെ സേനാധിപതികളോടാണ് എന്നൊക്കെയുള്ള തിരുവെഴുത്തൊക്കെ നമ്മുടെ യുക്തിപരമായ സമീപനങ്ങൾക്ക് മുമ്പിൽ അർത്ഥമില്ലാത്തവയായി തോന്നുന്നു. സത്യമായും നമുക്കങ്ങനെ ഒരു പോരാട്ടം തോന്നുന്നില്ലെങ്കിൽ നാം തിന്മയുടെ പക്ഷത്താണ് എന്നുറപ്പാണ് സഖേ. കാരണം അവൻ്റെ കൂടെ നിൽക്കുന്നവരോട് അവൻ എന്തിനു സമരം ചെയ്യണം? മരുഭൂമിയിലെ ഒരു പിതാവ് പറയുന്നത് മാതിരി, വൈ ഡു ദി ഡീമൺസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് അസ് ഇൻ ദ വേ ദേ ഡു? ഹി സെഡ് ദ ആൻസർ, ബിക്കോസ് വി ത്രോ എവേ അവർ ആർമർ. ദാറ്റ് ഇസ് ടു സേ ഒബീഡിയൻസ്, ഹ്യൂമിലിറ്റി ആൻഡ് അബ്സ്റ്റിനൻസ്. ആദരവോടെ, സക്കേർ.